നമസ്കാരം ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ സ്വദേശിവൽക്കരണം കർശനമാക്കുന്നു. തൊഴിലാളികളുടെ പട്ടിക സമർപ്പിക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയ സമയപരിധി അവസാനിച്ചു. ഇന്നു മുതൽ പരിശോധന കർശനമാക്കും. മലയാളികളടക്കം ലക്ഷക്കണക്കിന് വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്ക. സൗദിയുമായി ചർച്ച തുടരുകയാണെന്ന് വയലാർ രവി. ഗവർണർക്ക് മാപ്പപേക്ഷ നൽകിയിട്ടില്ലെന്ന് സഞ്ജയ് ദത്ത്. കോടതി നൽകിയ സമയത്തിനകം കീഴടങ്ങും. രാജ്യത്തെ സ്നേഹിക്കുന്നെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഞ്ജയ് ദത്ത്. സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മലബാറിലെ 5 ജില്ലകളിൽ ടാങ്കർ ലോറി തൊഴിലാളികൾ പണിമുടക്കുന്നു. ഒത്തുതീർപ്പ് ചർച്ച പരാജയം. ഇന്ധന വിതരണം പ്രതിസന്ധിയിൽ. അന്ത്യാത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും. ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക ഹോട്ട്ലൈൻ ബന്ധം ഉത്തര കൊറിയ വിച്ഛേദിച്ചു. ഏത് നിമിഷവും യുദ്ധം തുടങ്ങുമെന്ന് ഉത്തര കൊറിയ. ഐ ലീഗ് മത്സരക്രമത്തിനെതിരെ ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് വിം കോവമാൻസ്. പൊരിവെയിലത്ത് മത്സരങ്ങൾ നടത്തുന്ന പതിവ് അവസാനിപ്പിക്കണമെന്ന് കോവമാൻസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട്. വിശദമായ വാർത്തകളിലേക്ക്. പ്രവാസം പ്രതിസന്ധിയിൽ. സ്വദേശികളെ ജോലിക്ക് വെക്കാൻ സൗദിയിലെ ചെറുകിട സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച സമയപരിധി അവസാനിച്ചു. ഫ്രീ വിസയിലുള്ള വിദേശികളെയും വിദേശികളുടെ ഉടമസ്ഥതയിലുള്ള ബിനാമി സ്ഥാപനങ്ങളെയും കണ്ടെത്താനുള്ള പരിശോധന കർശനമാക്കി. മലയാളികൾ ഉൾപ്പെടെ 20 ലക്ഷത്തോളം വിദേശികൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് സൂചന. സ്വന്തം സ്പോൺസർക്ക് കീഴിലല്ലാതെ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളെ കണ്ടെത്താനുള്ള പരിശോധന കർശനമാക്കിയതോടെ സൗദിയിലെ മലയാളികൾ ഉൾപ്പെടെ നല്ലൊരു ശതമാനം വിദേശ തൊഴിലാളികളും ആശങ്കയിലാണ്. ഫ്രീ വിസയിലുള്ള പലരും പരിശോധനയിൽ പെടാതിരിക്കാൻ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ. ജീവനക്കാരും ഉപഭോക്താക്കളും കുറഞ്ഞതു കാരണം ചില വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. സ്വദേശിവൽക്കരണ പദ്ധതിയായ നിതാഖാത്ത് ഇതുവരെ 10-ൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ബാധകമായിരുന്നില്ല. എന്നാൽ ഈ സ്ഥാപനങ്ങളും ഒരു സ്വദേശിയെയെങ്കിലും ജോലിക്ക് വെക്കണമെന്ന് ഈ അടുത്ത് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. ഫ്രീ വിസയിലെത്തി മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സ്വദേശത്തേക്ക് തിരിച്ചയക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബിനാമി സ്ഥാപനങ്ങളും സ്വദേശികളെ ജോലിക്ക് വെക്കാത്ത സ്ഥാപനങ്ങളും അടച്ചുപൂട്ടും. സ്വദേശിവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട 2.5 ലക്ഷത്തോളം ചെറുകിട സ്ഥാപനങ്ങൾ സൗദിയിലുണ്ടെന്നാണ് കണക്ക്. ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. സൗദിയിലെ സ്വദേശിവൽക്കരണം ആശങ്കാജനകമാണെന്ന് കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി. അർഹിക്കുന്ന ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും പ്രശ്നത്തെ സമീപിക്കും. പ്രശ്നത്തെക്കുറിച്ച് സൗദിയിലെ തൊഴിൽ മന്ത്രാലയവുമായി ഇന്ത്യൻ സ്ഥാനപതി ചർച്ച നടത്തി വരികയാണെന്നും വയലാർ രവി ദില്ലിയിൽ പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് വിദേശകാര്യമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ പരമാവധി ആളുടെ എണ്ണം കുറയ്ക്കാനും പരമാവധി ആളെ സഹായിക്കാനും എംബസി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അംബാസിഡറിനോട് പറഞ്ഞത്, സാർ ഞങ്ങൾക്കിവിടെ സ്റ്റാഫ് കുറവാണ്, ആളുകളെല്ലാം ഒത്തു വരുമ്പോഴത്തേക്ക് കാലതാമസം ഒഴിവാക്കാൻ കുറച്ച് ആളുകളെ ടെമ്പററിയായിട്ട് അപ്പോയിൻ്റ് ചെയ്യണം, അതിനെൻ്റെ സഹായം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മന്ത്രികാര്യാലയം അതിനുള്ള സഹായം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സ്ഥിതിഗതികൾ ഒരു നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. എല്ലാം ഉടനെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും അതിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ അവിടുത്തെ ഗവൺമെൻറ്റിനോട് നമ്മുടെ ഡിപ്ലോമാറ്റിക്കൽ ലെവലിൽ നമുക്ക് അവരോട് സമ്മർദ്ദം ചെലുത്തണമെന്നതാണ് എൻ്റെ ആഗ്രഹം. സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം കർശനമാക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മലബാർ മേഖലയെയാണ്. മലപ്പുറത്തു നിന്ന് മാത്രം 5 ലക്ഷത്തോളം പേരാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നത്. ഇവരിൽ 1 ലക്ഷത്തോളം പേർക്കെങ്കിലും ജോലി നഷ്ടപ്പെട്ടേക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മളെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്ന് വെച്ചാൽ തീർന്നു എന്ന് തന്നെ പറയാം. നിതാഖത്ത് നിയമത്തിന്റെ ആദ്യ ഇരകളിൽ ഒരാളാണ് അബ്ദുൽ മനാഫ്. ജിദ്ദയിലെ അൽഫൗ സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ 14 വർഷമായി തൊഴിലാളിയായിരുന്നു അബ്ദുൽ മനാഫ്. സൂപ്പർ മാർക്കറ്റിലെ 100 തൊഴിലാളികളിൽ ഒരാൾ മാത്രമായിരുന്നു ഇതുവരെ സൗദി സ്വദേശി ഉണ്ടായിരുന്നത്. പുതിയ നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞത് 10 പേരെങ്കിലും സൗദി സ്വദേശികളായിരിക്കണം. ഇതോടെ അബ്ദുൽ മനാഫ് ഉൾപ്പെടെ 9 തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ 2400 ലെവി പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. അതൊക്കെ ഈ തൊഴിലാളികൾ കൊടുക്കേണ്ട ഒരു സംവിധാനത്തേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. സൗദി പൗരന്മാർക്ക് കുറഞ്ഞത് 3000 റിയാൽ പ്രതിമാസം ശമ്പളം നൽകണമെന്നാണ് പുതിയ വ്യവസ്ഥ. ഇവരുടെ ശമ്പളത്തിലെ വർധനവ് നമ്മുടെ തൊഴിലാളികളുടെ കൂലിയിലായിരിക്കും കുറവ് വരുത്തുക. ഇതോടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന ബാക്കി തൊഴിലാളികൾക്കും ജോലി ഉപേക്ഷിച്ച് മടങ്ങി വരേണ്ടി വരും. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ കീഴടങ്ങുമെന്ന് നടൻ സഞ്ജയ് ദത്ത് മാപ്പപേക്ഷ നൽകിയിട്ടില്ല. താൻ രാജ്യത്തെ സ്നേഹിക്കുന്നുവെന്നും കോടതിയുടെ തീരുമാനം അനുസരിക്കുന്നുവെന്നും മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ സഞ്ജയ് ദത്ത് പൊട്ടിക്കരഞ്ഞു. When the time is given, the Honorable Supreme Court has given me time to surrender, and I will surrender at that time. All I can tell you all is that I have not applied for any pardon. There are many other people who deserve pardon, and I just with folded hands want to tell the media, the honorable citizens of my country and the senior media people is that when I'm not going for a pardon, then there is no debate about it. I love my country and I love the citizens of my country and I love India. I love it. മലബാറിലെ ടാങ്കർ ലോറി തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. സേവന വേതന വ്യവസ്ഥകൾ കൂട്ടുക, 20% ബോണസ് അനുവദിക്കുക, അധിക ജോലിക്ക് അധിക വേതനം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇന്നലെ ഉടമകളുമായി 2 തവണ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ നടന്ന ചർച്ചയും സമവായത്തിലെത്തിയില്ല. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, മാഹി എന്നിവിടങ്ങളിലേക്ക് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവ വിതരണം ചെയ്യുന്ന ടാങ്കറുകളിലെ തൊഴിലാളികളാണ് സമരം ചെയ്യുന്നത്. സമരം തുടർന്നാൽ മലബാറിലെ ഇന്ധന വിതരണം തടസ്സപ്പെടും. തിരുവത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ. അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. എളിമയുടെയും ത്യാഗത്തിന്റെയും സന്ദേശം നൽകി ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുകയാണ്. അന്ത്യ അത്താഴത്തിന് മുമ്പ് യേശു 12 ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെ സ്മരണ പുതുക്കിയാണ് കാൽ കഴുകൽ ശുശ്രൂഷ നടന്നത്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന കാൽ കഴുകൽ ശുശ്രൂഷയ്ക്കും ദിവ്യബലിക്കും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. ഇടവകയിൽ നിന്ന് തെരഞ്ഞെടുത്ത 12 പേരുടെ കാൽ കഴുകുന്ന ചടങ്ങാണ് നടന്നത്. ത്യാഗത്തിന്റെ മഹത്തായ സന്ദേശമാണ് പെസഹയിലൂടെ യേശു നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കർത്താവായ ഈശോയിൽ വിശ്വസിക്കുന്നവർ പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ സന്നദ്ധരല്ല എന്ന് വരികിൽ അവർ ശിഷ്യന്മാരല്ല. അതുകൊണ്ട് ശുശ്രൂഷ തൻ്റെ ജീവിതത്തിൻ്റെ പര്യായമാക്കി മാറ്റിയ കർത്താവിനെ പോലെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ശുശ്രൂഷയാക്കി മാറ്റാൻ കഴിയണം. ദേവാലയങ്ങളിൽ ഇന്ന് പൂർണ്ണദിന ആരാധനയുണ്ട്. അപ്പം മുറിക്കൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കടൽ കൊലക്കേസിലെ സാക്ഷികൾക്ക് ദില്ലിയിൽ പോകാൻ സർക്കാർ എല്ലാ സഹായവും നൽകണമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സുസെപാക്യം ആവശ്യപ്പെട്ടു. ഇറ്റാലിയൻ നാവികരുടെ കേസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. വേണ്ടപ്പെട്ടവരെ സമീപിച്ച് അവരുടെ വേദനകൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകരുത്. ഡൽഹിയിൽ വെച്ചാണ് ഇത് നടക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം തന്നെ സാമ്പത്തിക പരാധീനത ഈ ബന്ധപ്പെട്ടവർക്കുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം പരിഹരിക്കാനായിട്ട് ഒരു ഗവൺമെൻറ് സർക്കാർ വിചാരിച്ചാൽ അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ആ സഹായ സഹകരണങ്ങൾ നൽകി ഇതിന് എത്രയും വേഗം ഒരു തീർപ്പ്. തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിക്ക് പണം നൽകിയതിൽ വൻ തട്ടിപ്പ്. 65,000 രൂപ നൽകേണ്ടിടത്ത് 3.5 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തത്. 10 ലക്ഷത്തിന് പകരം 1,60,50,000. ട്രിഡയുടെ നേതൃത്വത്തിലുള്ള വികസനത്തിനായി സ്ഥലമേറ്റെടുത്തതിന്റെ നഷ്ടപരിഹാരത്തുക ഉടമകൾക്ക് നൽകുന്നതിലാണ് സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതായി രേഖകൾ സഹിതം മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ കാണുക. ഭൂമി വിട്ടു നൽകിയ ഒരാൾക്ക് കഴിഞ്ഞ വർഷം പണം നൽകിയതിൻ്റെ വിവരങ്ങളാണിത്. സർക്കാരിൻ്റെ ഈ രേഖകൾ പ്രകാരം 37/2004 എന്ന നമ്പറുള്ള ഈ ഉടമസ്ഥന് ഇനി 10,07,837 രൂപയാണ് നൽകാനുള്ളത്. ഒരു വർഷത്തിന് ശേഷം ഈ നമ്പറിൽ പാസ്സാക്കിയിരിക്കുന്ന തുക കൂടി കാണുക. നമ്പർ 37/2004 1,65,60,359 രൂപ. 65,000 രൂപ മാത്രം കൊടുക്കാനുള്ള മറ്റൊരുടമസ്ഥന് 3,56,80,289 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് തന്നെ രണ്ട് നമ്പറുകളിൽ പണം അനുവദിച്ചതടക്കമുള്ള മറ്റ് ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യമാണ് പരാതിക്കാരായ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നെടുമ്പാശ്ശേരി മനുഷ്യക്കടത്ത് കേസിൽ CBI അന്വേഷണമാകാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിന് നിയമോപദേശം നൽകും. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കുന്നത് നല്ലതാവില്ല എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആരാഞ്ഞിരുന്നു. ഇടുക്കി ബസ് അപകടത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി വിഘ്നേഷിന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എത്തി. ബന്ധുക്കളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. വിഘ്നേഷിന്റെ വീട്ടിൽ VS 10 മിനിറ്റോളം ചെലവഴിച്ചു. 2 ദിവസമായി തിരുവനന്തപുരത്ത് നടക്കുന്ന CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് സമാപിക്കും. പാർട്ടി തയ്യാറാക്കിയ കാർഷിക രേഖ സംസ്ഥാന സമിതി ചർച്ച ചെയ്ത് അംഗീകരിക്കും. കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ച് പ്രക്ഷോഭങ്ങളിലൂടെ കർഷകരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും CPM ആഹ്വാനം ചെയ്യുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ തിരിമറിയിൽ അന്വേഷണത്തിന് തയ്യാറെന്ന് KGMCTA. ഡോക്ടർമാർ ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് കരുതുന്നില്ലെന്നും എല്ലാവിധ ശസ്ത്രക്രിയാ ഉപകരണങ്ങളും സർക്കാർ നേരിട്ട് വിതരണം ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നും KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മോഹൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ഇടപാടിൽ വലിയ അഴിമതി നടക്കുന്നുവെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സോഷ്യലിസ്റ്റ് ജനതയെ MP വീരേന്ദ്രകുമാർ വ്യക്തിവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിമത വിഭാഗം. പാർട്ടിയിൽ നിന്ന് MK പ്രേംനാഥിനെയും കൂട്ടിക്കട അഷ്റഫിനെയും നീക്കം ചെയ്ത നടപടി ചട്ടവിരുദ്ധമാണ്. LDFനൊപ്പം നിൽക്കാനുള്ള മുൻമന്ത്രി മാത്യു ടി തോമസിന്റെ നിലപാടാണ് ശരിയെന്നും വിമതപക്ഷം നേതാക്കൾ പറഞ്ഞു.